അബ്ബാസ് ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ഏറ്റവും ദാനധർമ്മം ചെയ്തിരുന്ന നബി തങ്ങൾ വസല്ലം അത് പറയുമ്പോൾ ഒരു സംശയം വരും തങ്ങൾക്ക് പത്രം മുതലുണ്ടായിരുന്നോന്ന് ഇല്ല പിന്നെ എന്തായി പറഞ്ഞതിനെ നമ്മൾ മറ്റൊരു ഹദീസ് കൂടെ മനസ്സിലാക്കണം സബഖ അൽഫ ദിർഹമിൻ ഒരു ദുർഹം ആയിരം ദുർഹമിനേക്കാൾ മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലാസ്വല്ലം ഒരു ദുർഹമിന് ആയിരം കൊടുത്ത ആൾ കൊടുത്തതിനേക്കാളും ഒരു കൊടുത്ത ആൾക്ക് അള്ളാഹു സദക്കയുടെ കൂലി കൊടുത്തു അപ്പൊ തങ്ങൾ ചോ സാബികൾ ചോദിച്ചത് എങ്ങനെയാണ് നബിയെ പറഞ്ഞു ഒരുപാട് മുതലുള്ളൊരു മനുഷ്യൻ ഒരുപാട് മുതലുണ്ട് സമ്പത്തുണ്ട് അതിൽ നിന്ന് വാരിയിട്ടൊരു ആയിരമേ അയാൾ കൊടുത്തിട്ടുള്ളൂ ആ ആയിരവും രണ്ടേ രണ്ട് ദീർഘം മാത്രം കയ്യിലുള്ള മനുഷ്യൻ ആ രണ്ടെന്ന് ഒന്ന് കൊടുത്താൽ ഇയാൾ പട്ടിണിയാവും ആകെ രണ്ടേ ഉള്ളു പത്തോ നൂറോ വേണ്ടെടുത്ത് ആ രണ്ടിൽ നിന്ന് ഒന്ന് ദാനം ചെയ്ത മനുഷ്യന്റെ ഒരു ദിർഹമിന് ഇയാൾ കൊടുത്ത ആയിരത്തിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സൊല്ലാഹുലി വല്ലം തങ്ങൾ കൊടുത്തത് സ്വല്ലാഹുലി സ്വല്ലം ഇല്ലായ്മയുടെ അവസ്ഥയിലാണ് കൊടുത്തത് എന്താ കൊടുക്കുന്നത് പാത്രണ്ടോ വിട്ട് എടുത്തുകൊണ്ടിരിക്കുമോ എന്നാ പറയാം ഈത്തപ്പഴണ്ട് കൊണ്ടോയ്ക്കോളൂ ആരോ കൊടുത്തയച്ച ഉണ്ട് കൊണ്ടുപോയിക്കോളൂ അങ്ങനെ തങ്ങൾ സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് സ്വല്ലല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അഖല് പെയ്ത്ത് പട്ടിണി കിടക്കാറുണ്ട് സ്വല്ലാഹു അല്ലെ വസ്ലം കണ്ട് തങ്ങളുടെ വീട്ടിൽ മൂന്ന് മാസത്തോളം തീ ഉയരാത്ത സമയമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് മുത്തനബിയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ് ആയി ശ്രദ്ധി അള്ളാഹുഅൽഹ അതിൻ്റെ അർത്ഥം എന്താ തങ്ങൾക്ക് കിട്ടുന്ന തങ്ങൾ കൊടുക്കുകയാണ് തങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറം തങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിബിധങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു മഹാനാണ് അഷ്റഫുൽ ഹൽക്ക സൊല്ലാൽ അതുകൊണ്ട് ഖാൻ അജ്വതന്നാസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്ത ആൾ ആരാണ് അസൂറുല്ലാഹിതങ്ങളാണ് സൊല്ലാ ഹുസ്ല്ലാം തങ്ങളെടുത്ത് വെച്ചിട്ടില്ല കൊടുക്കുകയായിരുന്നു കൊടുക്കുകയാണ് കൊടുക്കുകയാണ്